നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം ഹെവി വാട്ടർ ബോർഡിലെ നിരവധി തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷിച്ച് ജനിച്ചിരിക്കുകയാണ് ഇതേപോലെയുള്ള ജോബ് ന്യൂസ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബോസിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി എച്ച് കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നിനില്ല ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് മാത്രമാണുള്ളത് നൂറ് രൂപയാണ് ഫീസ് ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ആകെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ച് അടിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കോമന്റ് ബോക്സുകളിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് വേക്കൻസിയുടെ വിശുദ്ധ കടക്കാം ടെക്നിക്കൽ ഓഫീസർ ഡി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത് വരെയാണ് ആകെ ഇരുപത്തി എട്ട് വേക്കൻസിയാണ് ഉള്ളത് റിലേറ്റഡ് ട്രേഡിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മിനിമം അറുപത് ശതമാനം മാർക്കുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം അപേക്ഷകർ കാറ്റഗറി വൺ സ്റ്റൈഫൻ ട്രീ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് ആകെ അറുപത്തി അഞ്ച് വേക്കൻസിയുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത റിലേറ്റഡ് ട്രേഡിലുള്ള ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള ബി എസ് സി യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി ടു സ്റ്റൈഫൻഡറി ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ആകെ തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ്സും അതിനൊപ്പം റിലേറ്റഡ് ട്രേഡിലുള്ള ഐ ടി ഐ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക കൂടാതെ പ്ലസ് ടുവിൽ മിനിമം അറുപത് ശതമാനം മാർഗ്ഗ ഉള്ളവരും ആയിരിക്കണം നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെയാണ് ആകെ നാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത നേഴ്സിംഗിൽ ഉള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയാണ് കൂടാതെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർ ആയിരിക്കണം സയന്റിഫിക് അസിസ്റ്റന്റ് സിവിൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആകെ അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഉള്ള ഡിപ്ലോമയാണ് മിനിമം അറുപത് ശതമാനം മാർഗ്ഗം ഉള്ളവരായിരിക്കണം അപേക്ഷകർ സയന്റിസ്റ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ബി തസ്തികയിലേക്ക് ആകെ ഒരു വേക്കൻസിയാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ബി എസ് സി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് റേഡിയോഗ്രാഫിയിൽ ഉള്ള ബി എസ് സി ഡിഗ്രി അല്ലെങ്കിൽ

ടെക്നീഷ്യൻ സി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയാണ് ആകെ മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടുവിൽ മിനിമം അറുപത് ശതമാനം ഉണ്ടായിരിക്കണം നോട്ട് ചെയ്യുക മാത്സ് സയൻസ് എന്നിവ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച പ്ലസ് ടു തന്നെ ആവശ്യമാണ് സബ് ഓഫീസർ ബി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത് വയസ്സ് വരെയാണ് ആകെ അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക നോട്ട് ചെയ്യുക പത്താം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേറ്റ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ആകെ പത്ത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയമാണ് കൂടാതെ ഇംഗ്ലീഷ് സ്റ്റെനോ ടൈപ്പിംഗ് സ്പീഡ് ഹൺഡ്രഡ് വേഡ് പെർ മിനിറ്റും ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് ഫോർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റും ഉള്ളവർ ആയിരിക്കണം അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ആകെ പതിനെട്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മിനിമം അൻപത് ശതമാനം മാർഗ്ഗ ഉള്ളവർ ആയിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഉള്ളവർ ആയിരിക്കണം ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഇരുപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയവും കൂടാതെ വാലിഡ് ആയ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ കം ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ആകെ ഇരുപത്തി ആറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു ആണ് കൂടാതെ വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവരായിരിക്കണം അപേക്ഷകർ നോട്ട് ചെയ്യുക ഈ തസ്തികയിലേക്ക് എല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ആകെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യുക അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക താങ്ക്